ഐ എം സോറി അവനി, നീയും മറ്റുള്ള തടവുകാരെ പോലെ പുറത്തുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുത്തേ മതിയാകൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കും ഇവിടെ ഒരു രീതിയിലുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെന്റും നൽകുന്നതല്ല. നിനക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ പ്ലീസ്. ഇപ്പൊ കല്ലുകൾ കാരണം ടണലിലെ വഴി ബ്ലോക്കായി കഴിഞ്ഞു. പക്ഷെ പോലീസിന് സംശയം തോന്നിക്കഴിഞ്ഞു അവനി. ഇന്നല്ലെങ്കിൽ നാളെ കല്ലുകൾ നീക്കി അവർ നിന്റെ അടുത്ത് എത്തിച്ചേരും. അർദ്ധപത്മാസനത്തിലിരിക്കൂ, ശ്വസിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കൂ. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നെഗറ്റീവ് തോട്ട്സും ഓരോന്നോരോന്നായി മറക്കാൻ ശ്രമിക്കുക. ജയിലർ മാഡം, ഈ സമയം എനിക്ക് മെഡിറ്റേഷൻ ഉള്ളതാ, അതുകൊണ്ട് എനിക്ക് സെല്ലിലേക്ക് പോകണം. അവന് ഇത് സാറിന്റെ ഓർഡർ ആണ്, എല്ലാ തടവുകാരും എല്ലാ ആക്ടിവിറ്റിയിലും പങ്കെടുക്കണമെന്ന്. നിനക്ക് മാത്രം ഇവിടെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് തരാനാവില്ല. ഡിഡി, ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് ആ ടണലിലെ കല്ലുകളൊക്കെ നീക്ക്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വിവരം ആരും തന്നെ അറിയാൻ പാടില്ല. എനിക്ക് ഇന്ന് വീണ്ടും സോളിറ്ററി സെല്ലിൽ നിന്ന് മോചനം കിട്ടി, ഞാൻ ഹാപ്പിയാണ്. മോണിക്ക ഇന്ന് രാത്രി സെല്ലിലേക്ക് വന്നാൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം ഒരിക്കലും നടക്കില്ല. ജയില മാഡം, നിങ്ങളുടെ പുതിയ ഓഫീസർ അല്ലേ പറഞ്ഞത് ഇവിടെ ആർക്കും സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടില്ലെന്ന്? പിന്നെ മോണിക്കയ്ക്ക് മാത്രം എന്താ? അവൾ എന്നെ മുറിവേൽപ്പിച്ചു, എന്നെ തല്ലി, എന്നിട്ടും അവളുടെ 3 ദിവസത്തെ ശിക്ഷ തീർന്നെങ്കിൽ ഇത് പക്ഷപാതം അല്ലാതെ പിന്നെന്താ? അവനി, ഇത് സാറിന്റെ ഓർഡർ ആണ്, എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നീ പോയി യോഗ ചെയ്യ്. മോണിക്ക, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എന്റെ ക്യാബിനിലേക്ക് വരും. യെസ്, തീർച്ചയായും സർ. ഫോളോ മീ. നീരജ് എന്തിനുള്ള പുറപ്പാടാണ്? മോണിക്ക, ഇപ്പൊ നിന്റെ സോളിറ്ററി സെല്ലിലുള്ള 3 ദിവസത്തെ ശിക്ഷ തീർന്നു. ഒരു കാര്യം ചോദിക്കട്ടെ സർ, മോണിക്കയുടെ ഇത്ര ഔദാര്യം എന്താ? പകരമായി ഞാനും നിന്നിൽ നിന്ന് ഒരു കാര്യം ആഗ്രഹിക്കുന്നു. എന്താ? കൊള്ളാല്ല, ഞാനത് പൂർണ്ണ മനസ്സോടെ സമ്മതിക്കുന്നു സർ. സാറിന് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം, മോണിക്ക സാറിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്തും ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുമായിരുന്നു. അവനീ തല്ലിയതിനു ശേഷം പിടിക്കപ്പെടില്ലായിരുന്നു. ഭഗവാനാണ് സത്യം സർ, ഞാൻ അവനി ഒന്ന് തൊട്ടിട്ട് കൂടിയില്ല. സർ, ശരിക്കും വട്ടാണ് അവനിക്ക്. വളരെ പെട്ടെന്നാണ് അവൾ അവളുടെ തല ചുമലിൽ കൊണ്ടിടിച്ചത്. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ തന്നെ അവള് കൈ ടാപ്പിലെ ഒടിച്ചു. എനിക്ക് തോന്നുന്നത് അവളുടെ ഒരു സ്ക്രൂ ലൂസാന്ന. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം എന്നെ കൊടുക്കും. അപ്പോൾ അവനി മനഃപൂർവ്വം സ്വയം മുറിവേൽപ്പിച്ചതാണ് മോണിക്കയ്ക്ക് സോളിറ്ററി സെൽ പണിഷ്മെന്റ് കിട്ടാൻ വേണ്ടി. എന്നാലേ അവൾക്ക് സെല്ലിൽ ഒറ്റയ്ക്ക് കഴിയാൻ സാധിക്കും. അപ്പൊ ഈ കാര്യത്തിന് ശിക്ഷ നിനക്ക് കിട്ടി. നമ്മുടെ ജയിലർ മാഡത്തിനും എന്നെ അത്ര ഇഷ്ടമൊന്നുമല്ല. പക്ഷെ മോണിക്ക, ഞാൻ കരുതിയത് നീ ശരിക്കും ബ്രേവ് ആണെന്നാണ്. മറ്റുള്ള ജയിലുകളിൽ നീ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ എന്ത് പറ്റി? ക്ഷീണിച്ചു പോയോ? അവനിയെ കണ്ട് പേടിച്ചു പോയോ? എനിക്ക് എന്റെ അച്ഛനെ പോലും പേടിയില്ല സർ. ഞാൻ എങ്ങനെയുള്ള ആളാണ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് സാറിന് അറിയില്ലല്ലോ. ചെയ്തു കാണിച്ചാൽ ഞാൻ സമ്മതിക്കാം. മോണിക്ക തന്റെ ശത്രുവിനോട് ഒരിക്കലും ക്ഷമിക്കാറില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് സാർ കണ്ടോ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇത്രയൊക്കെ കേട്ടതിന് ശേഷം മോണിക്ക വെറുതെ ഇരിക്കില്ലെന്ന്. അവനിയെയും അവളങ്ങനെ വെറുതെ വിടില്ല. പിന്നെ അവനിയും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല, അവളും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യും. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അവനി എന്തെങ്കിലും തെറ്റ് ചെയ്താലേ അവൾക്ക് ശിക്ഷ നൽകാൻ എനിക്ക് സാധിക്കും. അപ്പോൾ അവൾക്ക് അവളുടെ സെല്ലിൽ പോകാൻ കഴിയില്ല. ഇന്റർ ജയിൽ സ്പോർട്സ് കോമ്പറ്റീഷന്റെ വിന്നർ ജോഡിക്ക് ലഭിക്കുന്നത് ഈ ജയിലിലെ ഡ്യൂട്ടിയിൽ നിന്ന് 1 ദിവസത്തെ അവധി. നിങ്ങൾക്ക് 3-legged റേസിനെ പറ്റി അറിയാമോ? 3 കാലുകൊണ്ടുള്ള ഓട്ടം.
അപ്പൊ തുടങ്ങുകയാണ്. ഇത് ജയിലാണോ അതോ സ്കൂളിലെ വികൃതിയാണോ? എന്റെ കാല് വേദനിക്കുന്നു. എന്റെ കാല് ഒളിക്കിയ പിന്നെ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല, നിനക്കറിയാലോ. വാ പ്രീതി, വേഗം വാ. എന്തെങ്കിലും ചെയ്യുമോ? എന്താ ഈ ചെയ്യുന്നത്? എന്തിനാ എന്റെ കാല് ചവിട്ടുന്നേ? അടവുകൾ നിർത്ത്, നിന്നെ ഞാൻ സോൾട്ടറി സെല്ലിൽ അടച്ചിടും. മോണിക്ക ആൻഡ് അവനി, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ എന്റെ ക്യാബിനിൽ വന്ന് എന്നെ കാണണം. സാർ, ഞാൻ കല്ലൊക്കെ നീക്കി ടണൽ നന്നായി ചെക്ക് ചെയ്തു. ഈ ടണൽ ചേട്ടത്തിയുടെ സെല്ലിലാണ് എത്തിച്ചേരുന്നത്. ഡിഡി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. അവനെ ലേറ്റ് നൈറ്റ് വരെ സെല്ലിൽ പോകാതിരിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഞാൻ നോക്കിക്കോളാം. അപ്പോഴേക്ക് നീ നിന്റെ ജോലി മുഴുവൻ തീർക്കണം. ഓക്കെ, എന്നിട്ട് നീ എന്നെ വിളിക്ക്. യെസ് സർ. IPS നീരജ് മേനോൻ. നീരജ്, നീരജ്, മോണിക്ക, നിക്ക, ഈ ജോഡി ഒരു ഹിറ്റാവല്ലേ? ഇതുവരെ നിന്റെ സമയമായിരുന്നു, ഇനി എന്റെയാണ്. എന്താന്ന് ചോദിക്ക, ചോദിക്ക. സ്ട്രെയിറ്റ് ആയ കാര്യം, പുതിയ ഓഫീസറിനും എനിക്കുമിടയിൽ എന്തോ ഉണ്ട്. ഒറ്റയ്ക്ക് കാണാനായി തന്നെ മുറിയിലേക്ക് വിളിക്കുന്നു, ഒറ്റയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇന്നലെ വരെ നീയും ആ ജയിലറും ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ നിമിഷങ്ങളായിരുന്നല്ലോ. ഇനി ഞാനും ഇയാളുമായുള്ള ഫ്രണ്ട്ഷിപ്പ്, അതും IPS നീരജ് മേനോൻ നിന്റെ ഫ്രണ്ടും ജയിലറുമായ മാഡത്തിന്റെ ബോസ്, അതായത് ഇന്ന് മുതൽ ഞാനാണ് നിന്റെ ബോസ്. കത്തുന്നതിന്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ. ഓ, നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? അവനി, നീ സ്വയം നിയന്ത്രിക്ക. ഇവൾ നിന്നെ പ്രൊവോക്ക് ചെയ്യ. നീ ഒരു സ്ത്രീയാണ്, എന്റെ കാര്യം മനസ്സിലാകും. എത്രയൊക്കെ തന്നെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിലും സൗന്ദര്യം കണ്ട വീണു പോവും. അല്ലെങ്കിൽ ഇയാളൊരു പുരുഷനല്ലേ? വളരെ യങ്ങായ ആളുമാണ്. പോരാഞ്ഞിട്ട് പോലീസ് ഓഫീസറും. അവന്റെ പക്കൽ പവറുമുണ്ട്. അപ്പൊ പിന്നെ ആ പവർ ആരുടെയെങ്കിലും മേൽ തീർക്കണ്ടേ? ആരുടെ മേൽ തീർക്കും? സ്ത്രീകളോട് തന്നെയല്ലേ? ഇനി ഇയാൾ എന്നെ പ്രയോജനപ്പെടുത്തും, പിന്നീട് ഞാൻ ഇയാളെ. Thank you.
താങ്ക്സ് മോണിക്ക, നീ കാരണം അവന് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ചെയ്തു. ചുമരുകൾ പൊളിക്കുന്നത് നിന്റെ ശീലമാണല്ലേ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് ഈ ജയിലിൽ ഒരു പ്രോബ്ലവും ഉണ്ടാകാൻ പാടില്ലെന്ന്. എന്തെങ്കിലും പ്രോബ്ലം ഇവിടെ ഉണ്ടായാൽ, ആരെങ്കിലും ഡിസിപ്ലിൻ ബ്രേക്ക് ചെയ്താൽ അവർക്ക് അതിനുള്ള ശിക്ഷ ലഭിച്ചിരിക്കും. പിന്നെ നിന്റെ ശിക്ഷ എന്തെന്നാൽ, ഇന്ന് മുതൽ രാവിലെയും വൈകിട്ടും നിനക്ക് കിച്ചണിലായിരിക്കും ഡ്യൂട്ടി. ഇന്ന് മുതൽ നീ തടവുകാർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക മാത്രമല്ല, അവർക്ക് സെർവ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് വൈകിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഈ ചുമര് ശരിയാക്കുകയും ചെയ്യും. പിന്നെ നീ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യേ. നിന്റെ കാല് ചിലപ്പോൾ സ്പ്രെയിൻഡ് ആയിട്ടുണ്ടാവും. എന്റെ ജയിലിൽ രണ്ട് തടവുകാർ തമ്മിൽ ഫൈറ്റ് ഉണ്ടായാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ആർക്കും മുറിവ് പറ്റുന്നത് ഞാൻ കണ്ടു നിൽക്കില്ല. നിങ്ങൾ രണ്ടുപേരുടെ ഈ വഴക്ക് കാരണം എന്റെ ജയിലിന്റെ പേരാണ് ചീത്തയാവുന്നത്. ഞാൻ ഇന്ന് തന്നെ ജയിലറോട് സംസാരിച്ച് നിങ്ങളുടെ സെല്ലുകൾ സെപ്പറേറ്റ് ആക്കിയിരിക്കും. അറിയാതെയാണെങ്കിലും നീ എന്നെ സഹായിക്കായിരുന്നു നീരജ്. മോണിക്ക എന്റെ കൂടെ കഴിയരുതെന്ന് തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് ഇന്നത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, വളരെ നല്ലത്. ഈ ഫുഡ് സാറിനും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതട്ടെ. പിന്നെ നല്ല ഫുഡിന്റെ കൂടെ തന്നെ ഭക്ഷണം നൽകുന്ന ആളും കൂടി നന്നായാൽ കാര്യം കുറച്ച് എളുപ്പമായനല്ലേ. എന്നാൽ സത്യം പറയട്ടെ, ഈ ഫുഡില്ലേ ഒട്ടും തന്നെ ടേസ്റ്റ് ഇല്ലായിരുന്നു. നല്ല എരിവായിരുന്നു, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആണോ? അല്ല സാറിന് എരിവുള്ള മുളക് ഇഷ്ടമല്ലേ? ചേച്ചി ഇത് കൂടുതലായി. സോറി. സത്യം പറയട്ടെ, ഈ എരിവുള്ള മുളക് എനിക്ക് വളരെ ഇഷ്ടമാണ്. സാർ, സാറ് വളരെ വലിയ ഓഫീസറായിരിക്കുമല്ലോ. ഇന്ന് വരെ സാർ ഞങ്ങളെ പോലെ എത്ര മോഷ്ടാക്കളെ പിടിച്ചിട്ടുണ്ട്? നിങ്ങളെ പോലെ ഒരുപാട് മോഷ്ടാക്കളെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ കേസ് കേസ് 1-2-3 ആയിരുന്നു. വളരെ കണ്ണിങ് ആയ മോഷ്ടാവായിരുന്നു അത്. പിടികിട്ടുകയില്ലായിരുന്നു, എപ്പോഴും കയ്യിൽ നിന്ന് രക്ഷപ്പെടുവായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഒരു ദിവസം ആ മോഷ്ടാവിന്റെ കയ്യിൽ അകപ്പെട്ടു. അയാൾക്കറിയില്ലായിരുന്നു ഞാൻ അയാളെക്കാളും കണ്ണിങ് ആണെന്ന്. പിടിക്കപ്പെട്ടു. അയ്യോ, അതല്ല സാർ, സാറിന് എരിവുള്ള ഫുഡ് ഇഷ്ടമല്ലേ. ഇത് ശരിക്കും എരിവിട്ടുണ്ടാക്കിയ തന്നെയാ, കഴിക്കൂ സാർ. അയ്യോ, എന്ത് പറ്റി സാർ? കുറച്ചുകൂടെ കഴിക്കൂ, കുറച്ചുകൂടെ. വേണ്ട വേണ്ട വേണ്ട, ഭക്ഷണം എത്ര എരിവുള്ളതായാലും ഓഫീസർ വെള്ളം ചോദിക്കില്ല. വളരെ കണ്ണിങ്ങായി കേസുകൾ കൈകാര്യം ചെയ്തതാ, ഓർമ്മയില്ലേ കേസ് 1-2-3? അത് പിന്നെ എനിക്കത് പേടിയുണ്ടോ ഈ എരിവ് കഴിക്കാൻ? അല്ലെങ്കിലും ഇതെല്ലാം ഒരു ആണോ? ഒരു മിനിറ്റ്, കുറച്ചുകൂടി കൊണ്ടുവരാം. ഇത് കഴിക്കൂ സാർ, ഇത്ര കൂടി, ഏതെങ്കിലും ഇത്രയും കൂടി. അങ്ങനെയല്ല, ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണം. കഴിച്ചോളൂ. ആക്ച്വലി എന്നെ ആരും വിളിക്കുന്നു. കമ്മീഷണർ സാറാ, കമ്മീഷണർ സാറാ, കമ്മീഷണർ സാറാ എന്നെ വിളിക്കുന്നത്. ഞാൻ അറ്റൻഡ് ചെയ്യട്ടെ. എക്സ്ക്യൂസ് മീ. നീരജ്,
ഹീറോയുടെ കേസിനെ പറ്റി അപ്ഡേറ്റ് വേണമെന്ന്. ധീരജ്, ഹലോ, നിങ്ങൾ എന്തെങ്കിലും കഴിക്കുകയാണോ? എന്നാ പിന്നെ വിളിക്കൂ. നീ എത്ര ദിവസത്തിന് ശേഷമായിരിക്കും ഇങ്ങനെ ചിരിക്കുന്നത്? അവനി, നിന്റെ ഈ ചിരിക്ക് വേണ്ടി ഞാൻ എത്ര എരിവ് വേണമെങ്കിലും കഴിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ടാ തോന്നിയത് അവനിയെ അവനിയെ നിങ്ങൾക്ക് കിട്ടുമെന്ന്? എന്നെ എത്രത്തോളം വെയിറ്റ് ചെയ്യിക്കുമോ അത്രയും പശ്ചാത്തപിക്കും. അവനി എന്റെ ഭാര്യയാണ്, നീരജ് മേനോന്റെ ഭാര്യ. അവളൊരു കളിപ്പാട്ടമല്ല, ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ. വിദ്യുത്തിന് കണ്ടിട്ട് തിരിച്ചു വരാൻ അരമണിക്കൂറാകും. അവനിയെ ശ്രദ്ധിക്കാൻ ആരോടെങ്കിലും പറയണം. എന്താണ് കാരണമെന്ന് പറയാൻ പാടില്ല. നിങ്ങൾ എല്ലാ തടവുകാരും വാച്ച് ചെയ്യണം. എല്ലാ തടവുകാരും എല്ലാ ആക്ടിവിറ്റിയിലും ഇൻവോൾവ് ആയിരിക്കണം. ഒരു പ്രസ്നർ പോലും തൻ്റെ സെല്ലിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല. അവന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവനി അവളുടെ ഡ്യൂട്ടിയിൽ നിന്ന് ഫ്രീ ആയാൽ നേരെ എൻ്റെ ക്യാബിനിൽ വന്ന് അവൾ പൊട്ടിച്ച ചുമര ആദ്യം ശരിയാക്കണം. ആൻഡ് വൺ മോർ തിങ്, ഈ രണ്ട് ആക്ടിവിറ്റീസിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് പോലും കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ചും അവനിക്ക് No special treatment for her. സർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഷുവർ. വിദ്യുത്, സർ. വെൽക്കം ഓഫീസർ, വെൽക്കം. നിങ്ങൾക്ക് ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാമോ? ഇടതുവശത്തുള്ള ഡോറിന്റെ പുറകുവശത്തുണ്ട്. എന്റെ മുറി നിങ്ങൾക്ക് ഇഷ്ടമായോ? കഴിഞ്ഞ 6 മാസമായി അവനിയുടെ ഓരോ ഓർമ്മയും ഞാൻ എൻ്റെ ഈ മുറിയിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവനി എനിക്ക് കിട്ടുന്നത് വരെ ഞാനിത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് വിദ്യുത്. എന്തുകൊണ്ടാ തോന്നിയത് അവനിയെ അവനിയെ നിങ്ങൾക്ക് കിട്ടുമെന്ന്? എന്നെ എത്രത്തോളം വെയിറ്റ് ചെയ്യിക്കുമോ അത്രയും പശ്ചാത്തപിക്കും. അവനി എന്റെ ഭാര്യയാണ്, നീരജ് മേനോന്റെ ഭാര്യ. അവളൊരു കളിപ്പാട്ടമല്ല, ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ. Thank you.
ജോലിയുടെ കാര്യം പറയാമോ സർ? എന്തു പറ്റി? ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക്? Did I hurt you? ഇതുവരെ നീയോ പിടിക്കപ്പെട്ടില്ല. നീ എപ്പോ പിടിക്കോ? എപ്പോ? എന്റെ മുന്നിൽ ഈ ആവേശം കാണിച്ചത് കൊണ്ട് ഞാനെന്താ മനസ്സിലാക്കേണ്ടത്? നീ നിയോയെ പിടിക്കുമെന്നാണോ? ഈ കേസും വളരെ പെട്ടെന്ന് സോൾവ് ആവും സർ. പിന്നെ ഈ ഇയർ റിംഗിനെ പറ്റി സാറിന് എന്താ പറയാനുള്ളത്? ഈ ഇയർ റിംഗ് ഞങ്ങൾക്ക് പൻവേൽ ചെക്ക് പോയിന്റിന്റെ അതേ സ്ഥലത്ത് നിന്ന് കിട്ടിയതാ. അവിടെയാണ് നിങ്ങളുടെ സോ കോൾഡ് ഓ ആർ എസ് പൗഡർ നശിച്ചു പോയത്. എനിക്ക് തോന്നുന്നത് നീ ഒരു സ്ത്രീയാണെന്ന്. അതായത് ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടായിരിക്കും, ചിലപ്പോ നിങ്ങളുടെ ശത്രുവായിട്ട്. ഏതെങ്കിലും ഒരു സ്ത്രീയോട് തോറ്റു കഴിഞ്ഞാൽ എങ്ങനെ ഉറക്കം വരും സർ, അല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ടാ തോന്നിയത് അവനിയെ നിങ്ങൾക്ക് കിട്ടുമെന്ന്? എന്നെ എത്രത്തോളം വെയിറ്റ് ചെയ്യിക്കുമോ അത്രയും പശ്ചാത്തപിക്കും. അവനി എന്റെ ഭാര്യയാണ്, നീരജ് മേനോൻ എന്റെ ഭാര്യ. അവളൊരു കളിപ്പാട്ടമല്ല, ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ. നിങ്ങൾക്കറിയോ സർ, നിങ്ങൾ ഏത് ദിവസമാണ് എന്നോട് ആ ബെറ്റ് വെച്ചത്? അന്നു മുതൽ നിങ്ങളുടെ അന്ത്യത്തിന്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. എനിക്ക് ജയിലിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി കണ്ടെത്താൻ കഴിയും.